മന്ത്രിസഭ പുനഃസംഘടന ഇടതുപക്ഷത്തിന്റെ പരിഗണനയിലുണ്ടെങ്കിൽ അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ശ്രമം മാത്രമാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള പാച്ച് വർക്ക് കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ അടിയന്തര പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിച്ചല്ലോ, വരുമാനം ഉണ്ടാക്കുന്നുമില്ല, കിട്ടാവുന്ന വരുമാനങ്ങൾ മുഴുവൻ ചോരുന്നു, അതേപോലെ തന്നെ ചിലവാക്കുന്നത് ഒന്നും ആവശ്യത്തിനല്ല. എല്ലാ വെൽഫെയർ പദ്ധതികളും ഡെവലപ്മെൻറ്റ് പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുകയോ അല്ലെങ്കിൽ നിലച്ചിരിക്കുകയോ ആണ്. കാരുണ്യ ആരോഗ്യ സ്കീം പോലും അതുപോലുള്ള പദ്ധതികൾ പോലും മുടങ്ങിക്കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ മുട്ടുശാന്തി കൊണ്ടൊന്നും എന്തെങ്കിലും ഒരു ഗുണം ഈ ഗവൺമെൻറ്റിന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പുതുപ്പള്ളിയിൽ എന്ന പോലെ ജനങ്ങൾ ശക്തിയായിട്ട് പ്രതികരിക്കും. അതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അത് ഈ തരം അഴിച്ചുപണികൾ കൊണ്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്, ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾ അഭിപ്രായം. ഇത്തരം പാച്ച് വർക്കൊന്നും ഗുണം ചെയ്യാൻ പോകുന്നില്ല. സർക്കാരിന്റെ പ്രവർത്തനം കുത്തഴിഞ്ഞ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെന്നത് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനം തന്നെ ചോർന്നു പോകുന്ന സ്ഥിതിയാണുള്ളത്. അനാവശ്യത്തിന് പണം ചെലവഴിക്കുകയും അതേസമയം ജനങ്ങൾക്ക് ആശ്വാസമായിരുന്ന പല ക്ഷേമ പദ്ധതികളും നിലച്ചിരിക്കുകയുമാണ്. വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. മന്ത്രിസഭയിൽ അഴിച്ചുപണിയുണ്ടായാലും ഭരണത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും പുതുപ്പള്ളിയിലെ പോലെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ കേസ് അന്വേഷിച്ച ഏജൻസികളെല്ലാം തള്ളിക്കളഞ്ഞതാണ്. ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്നും രാഷ്ട്രീയ നേട്ടത്തിനായി വേട്ടയാടുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മരണാനന്തരമാണെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വീണ്ടും അതേക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടതില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടും. മുസ്ലിം ലീഗ് ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും സജ്ജമായിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും മറിച്ചുള്ളവയെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെ കേവലം അഭ്യൂഹങ്ങളാണ്. അതിന്റെ കെട്ടായിട്ടില്ല, വരട്ടെ അപ്പൊ നോക്കാം. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.